നമസ്കാരം, തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, എം ജി റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. കൾച്ചറൽ ട്രാഫിക് സിറ്റിയുടെ ഭാഗമായി തൃശൂർ നഗരപരിധിയിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനം. ബോൺ നതാലയുടെ ഭാഗമായി ഈ മാസം 27 നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താനും ട്രാഫിക് അവലോകന യോഗം തീരുമാനിച്ചു. കുടുംബകൃഷിയിൽ നിന്നും പുറകോട്ട് പോയതാണ് ആഗോളതലത്തിൽ കാർഷിക രംഗം നേരിടുന്ന പ്രതിസന്ധിക്ക് അടിസ്ഥാന കാരണമെന്ന് ഇന്ത്യൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷൻ. കൃഷിയിൽ നിന്ന് ഓരോ കുടുംബവും സ്വാശ്രയത്വം നേടുന്ന പദ്ധതികൾക്ക് കൂടി മുൻതൂക്കം നൽകണമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ എ കെ ശ്രീവാസ്തവ. യൂസഫലി കേച്ചേരിക്കും എൻ എസ് മാധവനും സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം. കെ ആർ മീരയുടെ ആരാച്ചാറിന് മികച്ച നോവലിനുള്ള പുരസ്കാരം. തൃശൂർ കോട്ടപ്പുറം റെയിൽവേ ക്രോസിലേക്കുള്ള പ്രവേശന കവാടം കുത്തിപ്പൊളിച്ചിട്ട് മാസങ്ങളായി. പൈപ്പ് മാറ്റലിന്റെ പേരിൽ വാട്ടർ അതോറിറ്റി അധികൃതർ തങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കൾച്ചറൽ ട്രാഫിക് സിറ്റിയുടെ ഭാഗമായി തൃശൂർ നഗരപരിധിയിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനം. വ്യാപാരികളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും കോർപ്പറേഷന്റെയും നേതൃത്വത്തിലാണ് നഗരപരിധിയിൽ കൂടുതൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ജേക്കബ് ജോബിന്റെ അധ്യക്ഷതയിൽ കൂടിയ കൾച്ചറൽ ട്രാഫിക് സിറ്റി പദ്ധതി അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം. നഗരപരിധിയിലെ മുഴുവൻ സ്കൂളുകൾക്ക് മുന്നിലും സീബ്ര ലൈൻ വരയ്ക്കാനും ഒരു വർഷം കൊണ്ട് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താനും തീരുമാനമായി. ഗതാഗത പരിഷ്കാരത്തിന്റെ ഭാഗമായി അശ്വിനി ജംഗ്ഷൻ, പാട്രാക്കൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കാരം നിലവിൽ ഉള്ളതുപോലെ തന്നെ തുടരും. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ബോൺ നതാലെ ക്രിസ്മസ് കരോൾ നടത്തുന്നതിന്റെ ഭാഗമായി ഈ മാസം 27 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താനും യോഗത്തിൽ തീരുമാനിച്ചു. കഴിഞ്ഞ നവംബർ 17 ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് തൃശൂരിൽ കൾച്ചറൽ ട്രാഫിക് സിറ്റി പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനമായത്. കുടുംബകൃഷിയിൽ നിന്നും പുറകോട്ട് പോയതാണ് ആഗോളതലത്തിൽ കാർഷിക രംഗം നേരിടുന്ന പ്രതിസന്ധിക്ക് അടിസ്ഥാന കാരണമെന്ന് ഇന്ത്യൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷൻ സമ്മേളനം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ 61 കാർഷിക സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്ന സമ്മേളനമാണ് ഗാർഹിക കൃഷിരീതികളിൽ നിന്നുള്ള പിന്മാറ്റം സംബന്ധിച്ച ഉത്കണ്ഠ രേഖപ്പെടുത്തിയത്. ഓരോ കുടുംബത്തിനും ആവശ്യമായ ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന പതിവിൽ നിന്ന് മാറി വിപണിയെ അമിതമായി ആശ്രയിച്ചതാണ് ആഗോളതലത്തിൽ കാർഷിക രംഗം നേരിടുന്ന പ്രതിസന്ധിയെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷൻ പ്രസിഡന്റായ ഡോക്ടർ എ കെ ശ്രീവാസ്തവ അഭിപ്രായപ്പെട്ടു. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതിനൊപ്പം കൃഷിയിൽ ഓരോ കുടുംബത്തിനും സ്വാശ്രയത്വം നേരിടുന്ന പദ്ധതികൾക്ക് കൂടി മുൻതൂക്കം നൽകണമെന്ന് ശ്രീവാസ്തവ ചൂണ്ടിക്കാട്ടി. പ്രതിസന്ധിയുണ്ടെങ്കിലും ഭക്ഷ്യസ്വയം പര്യാപ്തത കൈവരിക്കുന്ന കാര്യത്തിൽ രാജ്യം ഏറെ മുന്നേറിയിട്ടുണ്ടെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ സോബൻ കുമാർ ദത്ത അഭിപ്രായപ്പെട്ടു. 20 വർഷം മുമ്പ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യമായിരുന്നുവെങ്കിൽ ഇന്ന് ഭക്ഷ്യവസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന അവസ്ഥ കൈവരിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും കാർഷിക മേഖലയ്ക്ക് സർക്കാർ തലത്തിൽ ലഭിക്കുന്ന പിന്തുണയും സാമ്പത്തിക സഹായവും കുറഞ്ഞു വരികയാണെന്നും പ്രതിസന്ധി തരണം ചെയ്യാനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്നും സുബൻകുമാർ ദത്ത പറഞ്ഞു. 2 ദിവസമായി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ സുസ്ഥിര വികസനത്തിന് കുടുംബകൃഷി എന്നതാണ് മുഖ്യവിഷയം. കുടുംബകൃഷിയുടെ പ്രായോഗികതയും സാങ്കേതികതയും ഭാവി പരിപാടികളും സംബന്ധിച്ച ചർച്ചകളും പ്രബന്ധാവതരണവും സമ്മേളനത്തിൽ നടക്കും. ഡോക്ടർ ആർ പി സിംഗ്, ഡോക്ടർ അരവിന്ദ് കുമാർ, കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ, ഡോക്ടർ ടി ഇ ജോർജ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ടിസിബി ന്യൂസ്, തൃശൂർ. 2013 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വവും സമഗ്ര സംഭാവന പുരസ്കാരവും പ്രഖ്യാപിച്ചു. യൂസഫ് അലി കേച്ചേരിക്കും എൻ എസ് മാധവനും അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം. ₹50,000 2 പവന്റെ സ്വർണപ്പതക്കവും പ്രശസ്തി പത്രവും പൊന്നാടയും ഫലകവും അടങ്ങുന്ന പുരസ്കാരമാണ് കവിയും ഗാനരചയിതാവുമായ യൂസഫ് അലി കേച്ചേരിക്കും കഥാകൃത്ത് എൻ എസ് മാധവനും വിശിഷ്ടാംഗത്വമായി സമ്മാനിക്കുക. പി ആർ നാഥൻ, ഡോക്ടർ എസ് കെ വസന്തൻ, ഡി ശ്രീമാൻ നമ്പൂതിരി, കെ പി ശശിധരൻ, എം ഡി രക്നമ എന്നിവർക്ക് സമഗ്ര സംഭാവന പുരസ്കാരം നൽകും. ₹30,000 സാക്ഷ്യപത്രവും പൊന്നാടയും ഫലകവുമാണ് സമഗ്ര സംഭാവന പുരസ്കാരം. മികച്ച നോവൽ കെ ആർ മീരയുടെ ആരാച്ചാർ, മികച്ച കവിത കെ ആർ ടോണിയുടെ ഓ നിഷാദ, നാടകം റഫീഖ് മംഗലശ്ശേരിയുടെ ജിന്ന് കൃഷ്ണൻ, ചെറുകഥ തോമസ് ജോസഫിന്റെ മരിച്ചവർ സിനിമ കാണുകയാണ് എന്നീ കൃതികൾ അർഹമായി. സുനിൽ പി ഇളയിടത്തിന്റെ അജ്ഞാതവുമായുള്ള അഭിമുഖങ്ങൾ സാഹിത്യ വിമർശനത്തിനും ഡോക്ടർ കെ രാജശേഖരൻ നായരുടെ സംസ്മൃതി,
വൈജ്ഞാനിക സാഹിത്യത്തിനും ഭാഗ്യലക്ഷ്മിയുടെ സ്വരഭേദങ്ങൾ ജീവചരിത്രത്തിനും പി സുരേന്ദ്രന്റെ ഗ്രാമപാതകൾ ഇന്ത്യൻ യാത്രയുടെ പുസ്തകം യാത്രാവിവരണത്തിനും പുരസ്കാരത്തിന് അർഹമായി. എൻ മൂസക്കുട്ടിയുടെ യുലീസസ് മികച്ച വിവർത്തനത്തിനും സി പി പള്ളിപ്പുറത്തിന്റെ ഉണ്ണികൾക്ക് 108 ഗുരുദേവ കഥകൾ ബാലസാഹിത്യത്തിനും ഡോക്ടർ പി സേതുനാഥിന്റെ മലയാളപ്പെരുമ ഹാസ്യസാഹിത്യത്തിനും അവാർഡ് കരസ്ഥമാക്കി. എം എൻ കാരശ്ശേരി, അടൂർ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ ജെ പി പ്രജിത്ത്, സംപ്രീത, ജേക്കബ് എബ്രഹാം, സജി ജെയിംസ് എന്നിവർ സാഹിത്യ അക്കാദമിയുടെ എൻഡോവ്മെന്റ് പുരസ്കാരങ്ങൾക്ക് അർഹമായി. അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് അവാർഡുകൾ സംബന്ധിച്ച് തീരുമാനമെടുത്തത്. അക്കാദമിയുടെ വാർഷികാഘോഷ സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരനും സെക്രട്ടറി ആർ ഗോപാലകൃഷ്ണനും എക്സിക്യൂട്ടീവ് അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടിസിവി ന്യൂസ്, തൃശൂർ. പൈപ്പ് മാറ്റത്തിന്റെ പേരിൽ ജനത്തിന്റെ ക്ഷമ പരീക്ഷിക്കുകയാണ് വാട്ടർ അതോറിറ്റി അധികാരികൾ. എ ആർ മേനോൻ റോഡിൽ നിന്നും കോട്ടപ്പുറം റെയിൽവേ ക്രൂസിലേക്കുള്ള പ്രവേശന കവാടം പൈപ്പ് മാറ്റത്തിന്റെ പേരിൽ അധികാരികൾ കുത്തിപ്പൊളിച്ചിട്ടിട്ട് ഏറെ മാസങ്ങളായി. എത്ര ചെയ്തിട്ടും തീരാത്ത പണികളാണ് ഈ മേഖലയിൽ അധിവസിക്കുന്നവരുടെ നിത്യശാപം. സ്ഥിരം പൈപ്പ് പൊട്ടുന്ന മേഖലയായതിനാൽ ദുരിതം നേരിടുന്ന ഈ മേഖലയിൽ പുതിയ പൈപ്പ് സ്ഥാപിക്കൽ ആരംഭിച്ചിട്ട് മാസങ്ങളായി. ചെറിയ ഇടവേളകളിൽ റോഡ് കുത്തിപ്പൊളിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇവിടെ തുടർക്കഥയാവുകയാണ്. പൈപ്പ് മാറ്റത്തിന്റെ പേരിൽ ഇവിടെയുള്ള റെയിൽവേ ക്രോസ് രണ്ടാഴ്ചയായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്ന ഈ റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൂങ്കുന്നത്തു നിന്നും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന ഈ റോഡ് കാലങ്ങളായി അടച്ചിട്ടതിനാൽ തന്നെ എം ജി റോഡിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിനെ കാരണമായി മാറുന്നുണ്ട്. ക്രിസ്മസും ദേശീയ ഗെയിംസും ആസന്നമായിട്ടും നഗരത്തിലെ പൈപ്പ് മാറ്റവും റോഡ് പുനർനിർമ്മാണവും സംബന്ധിച്ച് വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യുഡിയും കോർപ്പറേഷനും തമ്മിൽ ഏകോപനമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. കോട്ടപ്പുറം മേഖലയും തൃശൂർ പാലസ് റോഡുമെല്ലാം ഈ വിധം പൈപ്പ് മാറ്റത്തിന്റെ പേരിൽ ഏറെക്കാലമായി ദുരിതം നേരിടുമ്പോഴും അധികാരികൾ മെല്ലെ പോക്കു നയം തുടരുക തന്നെയാണ്. ടിസിവി ന്യൂസ്, തൃശൂർ. കാണാതായ ചിറ്റിശ്ശേരി സ്വദേശിനികളായ വിദ്യാർത്ഥിനികളെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പുതുക്കാട് സിഐയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പെൺകുട്ടികളുടെ മരണത്തിൽ അസ്വാഭാവികതയൊന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചു. കുറുമ്പിലായി വിൽസന്റെ മകൾ 17 വയസ്സുള്ള സോണിയ, നായങ്കര ഷാജുവിന്റെ മകൾ 17 വയസ്സുള്ള സോന എന്നിവരാണ് മരിച്ചത്. അയൽവാസികളും സുഹൃത്തുക്കളുമായ സോണിയയും സോനിയയും കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പുതുക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് ഇരുവരെയും തലൂരിലും ഒല്ലൂരിലും കണ്ടിരുന്നതായി പറയുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വ്യാഴാഴ്ച രാത്രിയിൽ പനങ്കുറ്റിച്ചിറ കുളത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. സോണിയ തലൂർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയും സോന പുതുക്കാട് വി എച്ച് എസ് സിയിലെ വിദ്യാർത്ഥിനിയുമാണ്. ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിച്ചാണ് മുതലാളിത്ത വ്യവസ്ഥ നടപ്പാക്കാൻ സർക്കാരുകൾ ശ്രമിക്കുന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ പറഞ്ഞു. വില്ലടത്ത് ആരംഭിച്ച സിപിഎം തൃശൂർ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയതല്ല. ഭരണകൂടങ്ങൾക്കെതിരായ ജനങ്ങളുടെ പ്രക്ഷോഭം ലോകത്ത് വളർന്നു വരികയാണ്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്കെതിരായി സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ ഇടപെടൽ ശക്തമായിരിക്കുകയാണെന്നും എ സി മൊയ്തീൻ കൂട്ടിച്ചേർത്തു. പ്രൊഫസർ എം മുരളീധരൻ അധ്യക്ഷനായിരുന്നു. യു പി ജോസഫ്, പി കെ ഷാജൻ, എം കെ ബാലകൃഷ്ണൻ, കെ രവീന്ദ്രൻ, മുരളി പെരുന്നല്ലി, ടി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ഗെയിംസിനുള്ള വിദേശ നിർമ്മിത ഉപകരണങ്ങൾ മത്സരവേദിയിൽ ഇറക്കി തുടങ്ങി. വെയ്റ്റ് ലിഫ്റ്റിംഗ് താരങ്ങൾക്ക് ജപ്പാനിൽ നിന്നും കൊണ്ടുവന്ന മത്സര ഉപാധികളാണ് വേദിയിൽ ഇറക്കിയത്. ഇറക്കുമതി ചെയ്ത പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ അടുത്ത ആഴ്ച മുതൽ മത്സരവേദിയിൽ ഘടിപ്പിച്ചു തുടങ്ങും. ദേശീയ ഗെയിംസ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് ഓർഗനൈസിംഗ് കമ്മിറ്റി യോഗം 21 ചേരും. ജനുവരി 31 മുതൽ ഫെബ്രുവരി 16 വരെയാണ് ദേശീയ ഗെയിംസ് നടക്കുന്നത്. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 27, 28, 29 തീയതികളിലാണ് തിരുനാൾ. രാമവർമ്മപുരം ഡയറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് വൃദ്ധമന്ദിരത്തിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സിനിമാ താരം ജയരാജ് വാര്യർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഡയറ്റ് പ്രിൻസിപ്പൽ സി ബാബു അധ്യക്ഷനായിരുന്നു. എം ആർ വിജയൻ, വൃദ്ധമന്ദിരം സൂപ്രണ്ട് സി ജെ ജെയിംസ്, ജിസ്ന ജെയിംസ്, എൻ എം റഹ്മത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെയും അന്തേവാസികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു.
ഇനി ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽ. നോഹയുടെ പെട്ടകത്തിന്റെ മാതൃകയിൽ തൃശൂർ ശക്തൻ നഗറിൽ ഒരുക്കിയ ബോണ്ണതാലെ സ്പ്ലാഷ് എക്സ്പോയ്ക്ക് തുടക്കമായി. ക്രിസ്മസ് കാഴ്ചകളുടെ വൈവിധ്യം പകർന്ന് ശക്തൻ നഗറിൽ ആരംഭിച്ച ബോണ്ണതാലെ പ്രദർശനം മേയർ രാജൻ ജയപാലൻ ഉദ്ഘാടനം ചെയ്തു. നോഹയുടെ പെട്ടകത്തിന്റെ മാതൃകയിൽ ഒരുക്കിയ പ്രദർശന കവാടം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്മസ് കൂട്ടായ്മയാകാൻ തയ്യാറെടുക്കുന്ന ബോണ്ണതാലെയ്ക്ക് ആതിഥ്യമരുളിയാണ് സ്പ്ലാഷ് എക്സ്പോ സജ്ജമാക്കിയിട്ടുള്ളത്. പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷിന്റെ കലാവൈഭവമാണ് പ്രദർശനത്തെ ആകർഷകമാക്കുന്നത്. നോഹയുടെ പെട്ടകത്തിന്റെ മാതൃകയും പെരുമ്പറ മുഴക്കുന്ന ഭീമൻ ആൾക്കുരങ്ങും ജീവൻ തുടിക്കുന്ന മൃഗരൂപങ്ങളുമെല്ലാം പ്രദർശനത്തിന്റെ കൌതുക കാഴ്ചകളാണ്. ആനയും സിംഹവും കടുവയും ജിറാഫും ഒട്ടകവുമെല്ലാം അടങ്ങുന്ന ശില്പമാതൃകകളാണ് കവാടത്തിനരികിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. 200 അടിയിൽ തീർത്ത നോഹയുടെ പെട്ടകമടക്കം 40,000 സ്ക്വയർ ഫീറ്റിലാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും വിശാലതയാണ് എക്സ്പോയിലേക്ക് പ്രവേശിക്കുന്നവരെ വരവേൽക്കുന്നത്. പെറ്റ്ഷോയുടെ മാതൃകയിൽ അണിനിരത്തിയിട്ടുള്ള സ്റ്റാളിൽ അലങ്കാര പ്രാവുകൾ, കോഴികൾ, പേർഷ്യൻ പൂച്ചകൾ, നായകൾ, കുതിര, ഒട്ടകം എന്നിവയെല്ലാം കൌതുക കാഴ്ച സമ്മാനിക്കുന്നുണ്ട്. 1,00,000 രൂപ ഒന്നാം സമ്മാനം പ്രഖ്യാപിച്ചിട്ടുള്ള പുൽക്കൂട് മത്സരമാണ് മറ്റൊരു പ്രധാന ആകർഷണം. 15 ടീമുകളാണ് കമനീയമായ പുൽക്കൂടുകൾ ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ക്രിസ്മസ് ട്രീ മത്സരം, നക്ഷത്ര മത്സരം എന്നിവയും എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കാർഷിക പുഷ്പമേളയും ഗൃഹോപകരണമേളയും ഭക്ഷ്യമേളയും കേക്കുമേളയുമെല്ലാം സ്പ്ലാഷ് എക്സ്പോയെ ഹൃദ്യാനുഭവമാക്കും. ടിസിവി ന്യൂസ്, തൃശൂർ. ക്രിസ്മസിന് മരങ്ങളും ചെടികളും നശിപ്പിക്കരുത് എന്നാണ് ചേറൂരിലെ പള്ളി ആഹ്വാനം ചെയ്യുന്നത്. ക്രിസ്മസ് ട്രീയുടെ പേരിൽ വൃക്ഷക്കമ്പുകളും ചെടികളും നശിപ്പിക്കരുത് എന്ന ആഹ്വാനമാണ് ചേറൂർ വിജയപുരം സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് നൽകുന്നത്. ഇത് പറയുക മാത്രമല്ല, പള്ളി മാതൃകയാവുകയും ചെയ്തു. പള്ളിവികാരി കൂടിയായ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ നേതൃത്വത്തിലാണ് പ്രകൃതി സൗഹൃദ ക്രിസ്മസ് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നത്. വൃക്ഷക്കമ്പുകൾ വെട്ടിയും ചെടികൾ വെട്ടിയെടുത്തും ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിനു പകരം ക്രിസ്മസ് ട്രീക്കായി ഒരു ചെടി വെച്ച് പിടിപ്പിക്കാനാണ് അദ്ദേഹം പറയുന്നത്. പള്ളിയിൽ ഇത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. കഴിഞ്ഞ മാർച്ചിൽ നട്ട മാഞ്ചിയം തൈ പള്ളിമുറ്റത്ത് ക്രിസ്മസ് ട്രീയായി ഒരുങ്ങുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു വൃക്ഷം നട്ട് വളർത്തി അതിനെ ആ വർഷത്തെ ക്രിസ്മസ് ട്രീ ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും എന്നതിൻ്റെ തെളിവാണ് ഈ പള്ളിയാങ്കണത്തിൽ കണ്ട മാഞ്ചിയം വൃക്ഷങ്ങൾ. 14, 15, 16 അടി വരെ 8 മാസത്തിനുള്ളിൽ അവ വളർന്നു എന്നത് അത്ഭുതത്തോടെ ജനങ്ങൾ നോക്കി കാണുകയാണ്. ആഗോളതാപനവും പ്രാണവായുവിന്റെ അഭാവവും ഏറി വരുമ്പോൾ ക്രിസ്മസ് ട്രീ ചലഞ്ച് എന്ന ആശയം ലോകത്തിനു മുന്നിൽ വയ്ക്കുകയാണ് ഈ പുരോഹിതൻ. ആഗോളതലത്തിൽ ഈ പദ്ധതി ആഹ്വാനം ചെയ്യണമെന്ന അഭ്യർത്ഥനയുമായി ഇദ്ദേഹം മാർപ്പാപ്പയ്ക്ക് കത്തെഴുതുകയും ചെയ്തു. ഇടവകയിലെ എല്ലാവർക്കും ഈ സന്ദേശം എത്തിച്ചു കഴിഞ്ഞു. ഒപ്പം ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി വൈദ്യുതാലങ്കാരം ആർഭാടമാക്കരുതെന്നും ഈ ദേവാലയം വിശ്വാസികളോട് അഭ്യർത്ഥിക്കുന്നു. പള്ളിയിലെ പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിനുമുണ്ട് പ്രത്യേകത. തിരുനെറ്റിയിൽ മുറിവുകളുള്ള ഒരു ഉണ്ണിയേശുവായിരിക്കും അത്. പെഷവാറിൽ ഭീകരരുടെ തോക്കിനു മുനയിൽ പിടഞ്ഞു വീണ കുരുന്നു ബാല്യങ്ങളുടെ വേദനിക്കുന്ന ഓർമ്മയുടെ പ്രതീകം. ക്രിസ്മസ് എന്തായിരിക്കണമെന്ന് ഈ ദേവാലയവും അവരുടെ ഇടയനും ലോകത്തോട് പറയുകയാണ്. ടിസിവി, തൃശൂർ. പടുകട കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ജുവനൽ ജസ്റ്റിസ് ബോർഡ് അംഗം സ്മിത സതീഷ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കോഓപ്പറേറ്റീവ് കോളേജ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ടിഎസ് സജീവൻ അധ്യക്ഷനായിരുന്നു. ജോജി ജോർജ്, എൻ ജി പ്രിയ മോൻ, യു സുനിത, ഷൈനി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത കഥാകൃത്ത് ശത്രുഘ്നൻ രചിച്ച ഭരതജാതകം എന്ന നോവലിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. പ്രൊഫസർ മുണ്ടശ്ശേരി സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ ഭരതജാതകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ചലച്ചിത്രതാരം ഊർമിള ഉണ്ണി ആദ്യപ്രതി ഏറ്റുവാങ്ങി. സാഹിത്യകാരൻ മാടമ്പ കുഞ്ഞുകുട്ടൻ അധ്യക്ഷനായിരുന്നു. ചലച്ചിത്രതാരവും സാഹിത്യകാരനുമായ വി കെ ശ്രീരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അക്ബർ കക്കട്ടിൽ, പി ടി നരേന്ദ്രമേനോൻ, എൻ ഇ ബാലകൃഷ്ണ മാരാർ, ദേവൻ നായർ, എൻ ഇ മനോഹർ, പത്മകുമാർ, ശത്രുഘ്നൻ എന്നിവർ സംസാരിച്ചു. അർഹതപ്പെട്ടത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ ജന്മം മുഴുവൻ അമ്മയുടെ പരിഹാസവും ശകാരവും സഹിക്കേണ്ടിവന്ന രാമായണത്തിലെ ഭരതന്റെ ജീവിതത്തിൽ കൂടിയുള്ള യാത്രയാണ് ഭരതജാതകത്തിന്റെ പ്രമേയം. പൂർണ പബ്ലിക്കേഷൻസാണ് ഭരതജാതകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.
പെഷവാർ കൂട്ടക്കൊലയ്ക്കെതിരെ പ്രതിഷേധ കൂട്ടായ്മ തൃശൂരിൽ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ, പുരോഗമന കലാസാഹിത്യ സംഘം എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയായ മാനിഷാദ സാഹിത്യകാരൻ വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ വി സജു അധ്യക്ഷനായിരുന്നു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സി സുമേഷ്, ഡോക്ടർ സി രാവുണ്ണി, ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം സംഗീത നാടക അക്കാദമി തിയേറ്ററിൽ തുടരുന്നു. വെള്ളിയാഴ്ച കായംകുളം സബരിയുടെ ഓർക്കുക ഒരേയൊരു ജീവിതം എന്ന നാടകം അരങ്ങേറി. ശനിയാഴ്ച തിരുവനന്തപുരം രംഗമിത്ര അവതരിപ്പിക്കുന്ന കാത്തിരുന്ന കാലത്ത് എന്ന നാടകം അരങ്ങേറും. നാടകോത്സവം 23-ന് സമാപിക്കും. പാലക്കാട് ജില്ലയിലെ കുഴൽമന്ദത്തുണ്ടായ അപകടത്തിൽ കോടാലി താളൂർപ്പാടം സ്വദേശികളായ രണ്ട് യുവാക്കൾ മരിച്ചു. കറുപ്പം വീട്ടിൽ അമീറിന്റെ മകൻ 20 വയസ്സുള്ള നിസാർ, പോത്തഞ്ചേരി സുലൈമാന്റെ മകൻ 19 വയസ്സുള്ള ഷിഫിൻ എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ടാങ്കർ ലോറി ഇടിച്ചാണ് അപകടം. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് ഇരുവരും ബൈക്കിൽ പാലക്കാട്ടേക്ക് പോയത്. കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിക്കെതിരായി നടത്തിയ പ്രസ്താവനകൾ തിരുത്താൻ തയ്യാറായാൽ സ്കറിയ തോമസിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ തൃശൂരിൽ ചേർന്ന കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. പേൾ റീജൻസിയിൽ നടന്ന യോഗത്തിൽ പാർട്ടി ചെയർമാൻ പി സി തോമസ് അധ്യക്ഷനായിരുന്നു. മുൻമന്ത്രി വി സുരേന്ദ്രൻപിള്ള, വർക്കിംഗ് ചെയർമാൻ അഹമ്മദ് തോട്ടത്തിൽ, സംസ്ഥാന സെക്രട്ടറി ജോൺ കാഞ്ഞിരത്തിങ്കൽ, കെ കെ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രം ജീവനക്കാരുടെ കൂട്ടായ്മയിൽ പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ തട്ടകത്തമ്മ നാടകം ശനിയാഴ്ച അരങ്ങിലെത്തി. ക്ഷേത്രത്തിലെ ധനുവേല മഹോത്സവത്തോടനുബന്ധിച്ച് അമ്മ കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന തട്ടകത്തമ്മ നിർമ്മിക്കുന്നത് ക്ഷേത്രം മേൽശാന്തി അക്കര ചിറ്റൂർ വിനു നാരായണൻ നമ്പൂതിരിയാണ്. ക്ഷേത്രം കൊട്ടിലിലെ പൂജാരി ശ്രീകുട്ടൻ കോമരത്ത് രചനയും സംവിധാനവും നിർവഹിക്കുന്നു. ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് പ്രവീൺ, ക്ഷേത്രം ജീവനക്കാരായ സതീഷ് കോമരത്ത്, അജിത് പലിശ്ശേരി എന്നിവരാണ് തട്ടകത്തമ്മയ്ക്കായി രംഗപടം ഒരുക്കുന്നത്. ക്ഷേത്രസമിതി അംഗങ്ങളും ക്ഷേത്ര പരിസരവാസികളുമാണ് അഭിനേതാക്കൾ. പീച്ചിയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിയുള്ള മഹിമ പീച്ചി മലയോര മഹോത്സവം ഈ മാസം 21 മുതൽ 31 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. 21-ന് ഉച്ചതിരിഞ്ഞ് 3-ന് പട്ടിക്കാട് പീച്ചി റോഡ് ജംഗ്ഷനിൽ നിന്നും ലഹരി വിരുദ്ധ യുവത്വം എന്ന സന്ദേശത്തോടെ ആരംഭിക്കുന്ന കൂട്ട ഓട്ടത്തോടെയാണ് മലയോര മഹോത്സവത്തിന് തുടക്കമാവുക. തുടർന്ന് വിലങ്ങന്നൂരിൽ നിന്നും പീച്ചിയിലേക്ക് സാംസ്കാരിക ഘോഷയാത്ര നടത്തും. സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6-ന് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. 22-ന് രാവിലെ 9:30 കൃഷിദീപം പരിപാടി കൃഷിവകുപ്പ് മന്ത്രി കെ പി മോഹനനും 23-ന് കാർഷിക സെമിനാർ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പി രാജേന്ദ്രനും 24-ന് ദീപാലങ്കാര മത്സരവും പൊതുസമ്മേളനവും കെ മുരളീധരൻ എംഎൽഎയും 25-ന് പൊതുസമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദും ഉദ്ഘാടനം ചെയ്യും. 10 ദിവസങ്ങളിലായി നടക്കുന്ന മലയോര മഹോത്സവത്തിൽ വിവിധ സാംസ്കാരിക രാഷ്ട്രീയ ചലച്ചിത്ര പ്രമുഖരും പങ്കെടുക്കും. 25 മുതൽ 27 വരെ പീച്ചി ഡാമിന്റെ പരിസരത്ത് നടത്തുന്ന ലേസർ ഷോ വിത്ത് ഫിലിം ഫിക്ഷൻ ഷോയാണ് ഈ വർഷത്തെ മേളയുടെ പ്രത്യേകത. എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. മേളയുടെ സ്വാഗത സംഘം ചെയർമാൻ എം പി വിൻസെന്റ് എംഎൽഎ, ജനറൽ കൺവീനർ ബാബു തോമസ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ലീലാമ തോമസ്, കോർഡിനേറ്റർ എം യു മുത്തു, മീഡിയ കമ്മിറ്റി ചെയർമാൻ എം ജെ സിജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച നറുക്കെടുത്ത കാരുണ്യ പ്ലസ് ലോട്ടറി ഒന്നാം സമ്മാനം പാവറട്ടി കാക്കശ്ശേരി സ്വദേശിക്ക് ലഭിച്ചു. കർണംകോട്ട് വീട്ടിൽ പ്രഭാകരനാണ് ഒന്നാം സമ്മാനമായ 1 കോടി രൂപ ലഭിച്ചത്. ചിറ്റാറ്റുവര സ്വദേശി കലാധരനിൽ നിന്നാണ് പ്രഭാകരൻ സമ്മാനാർഹമായ ടിക്കറ്റ് എടുത്തത്. ഫെഡറൽ ബാങ്ക് പാവറട്ടി ശാഖയിൽ ടിക്കറ്റ് ഏൽപ്പിച്ചു. സുഗന്ധദ്രവ്യങ്ങളുടെയും മൊബൈൽ ഡ്യൂട്ടി പെയ്ഡ് ഉൽപ്പന്നങ്ങളുടെയും ശേഖരവുമായി ഡയമണ്ട് ഹാപ്പി ഷോപ്പി വെളപ്പായ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. വെളപ്പായ റെയിൽവേ ഗേറ്റിന് സമീപത്തെ ഡയമണ്ട് പ്ലാസ ബിൽഡിംഗിൽ ആരംഭിച്ച ഷോപ്പിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം ലക്ഷ്മി പ്രിയ നിർവഹിച്ചു. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി ആദ്യ വിൽപ്പന നിർവഹിച്ചു. സമിതി ജില്ലാ സെക്രട്ടറി കെ എം ലെനിൻ, പി ആർ അരവിന്ദാക്ഷൻ, മുളകുന്നത്തുകാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ വാസുദേവൻ, ഡയമണ്ട് രാജൻ, കെ ആർ നിതിൻ എന്നിവർ സന്നിഹിതരായിരുന്നു. സുഗന്ധദ്രവ്യങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, കോസ്മെറ്റിക്സ്, മൊബൈലുകൾ, ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവുമായാണ്
ഡയമണ്ട് ഹാപ്പി ഷോപ്പി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഫോൺ നമ്പർ 9446883918. ഇനി ഇന്നത്തെ സ്വർണ്ണവില നിരക്കുകളിലേക്ക്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 2515 രൂപ, വെള്ളി 10 ഗ്രാമിന് 410 രൂപ, തങ്കം ഗ്രാമിന് 2708 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. കൾച്ചറൽ ട്രാഫിക് സിറ്റിയുടെ ഭാഗമായി തൃശൂർ നഗരപരിധിയിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനം. ബോൺ നതാലയുടെ ഭാഗമായി ഈ മാസം 27 നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താനും ട്രാഫിക് അവലോകന യോഗം തീരുമാനിച്ചു. കുടുംബകൃഷിയിൽ നിന്നും പുറകോട്ട് പോയതാണ് ആഗോളതലത്തിൽ കാർഷിക രംഗം നേരിടുന്ന പ്രതിസന്ധിക്ക് അടിസ്ഥാന കാരണമെന്ന് ഇന്ത്യൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷൻ. കൃഷിയിൽ നിന്ന് ഓരോ കുടുംബവും സ്വാശ്രയത്വം നേടുന്ന പദ്ധതികൾക്ക് കൂടി മുൻതൂക്കം നൽകണമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ AK ശ്രീവാസ്തവ. യൂസഫലി കേച്ചേരിക്കും NS മാധവനും സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം. KR മീരയുടെ ആരാച്ചാറിന് മികച്ച നോവലിനുള്ള പുരസ്കാരം. തൃശൂർ കോട്ടപ്പുറം റെയിൽവേ ക്രോസിലേക്കുള്ള പ്രവേശന കവാടം കുത്തിപ്പൊളിച്ചിട്ട് മാസങ്ങളായി. പൈപ്പ് മാറ്റലിന്റെ പേരിൽ വാട്ടർ അതോറിറ്റി അധികൃതർ തങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ. നമസ്കാരം.